തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ റിപ്പോർട്ട് തേടി. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയോടാണ് മന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കെ ജി കമലേഷാണ് നമുക്കൊപ്പം ചേരുന്നത്. കമലേഷ്, കഴിഞ്ഞ ദിവസമാണ് ഒന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത്. എസ് എഫ് ഐ നേതാക്കളുടെ ഭീഷണിയെ തുടർന്നാണെന്നുള്ള ആത്മഹത്യാ കുറിപ്പുമുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് സർക്കാർ തലത്തിൽ ഈ ഒരു വിഷയത്തിലൊരു ഇടപെടൽ വന്നിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, ഈ ഒരു യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് വലിയ വിവാദമായിരുന്നു. മാത്രമല്ല, പോലീസ് കണ്ടെടുത്ത ഈ ആത്മഹത്യാക്കുറിപ്പിൽ സംഘടനാ പ്രവർത്തനത്തിന് ചെല്ലാത്തത് കാരണം നിർബന്ധിക്കുന്നു, സംഘടനാ നേതാക്കളുടെ ഭീഷണിയുണ്ട്, എസ് എഫ് ഐ നേതാക്കളുടെ ഭീഷണിയുണ്ട്, ഇതിൽ മനം നൊന്നുകൊണ്ട് പഠിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള ഗുരുതരമായ പരാതികൾ ഈ ഒരു ആത്മഹത്യാക്കുറിപ്പിൽ പെൺകുട്ടി ഉന്നയിച്ചിരുന്നു. ഈ ഒരു സംഭവം വലിയ രീതിയിൽ ചർച്ച ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാകുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി കെ ടി ജലീലാണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ട് അടിയന്തരമായി ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. വിദ്യാഭ്യാസ സെക്രട്ടറി ഈ പെൺകുട്ടിയെ കാണും. മാത്രമല്ല, കോളേജിലും പോയി മൊഴിയെടുത്ത ശേഷം എല്ലാവരുടെയും കണ്ട ശേഷമായിരിക്കും സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുക. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള നടപടി സ്വീകരിക്കുക. അതേസമയം പോലീസ് ഈ കാര്യങ്ങളൊക്കെ തന്നെ സസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. പെൺകുട്ടിയോ ബന്ധുക്കളോ ഇതുവരെ കോളേജ് അധികൃതർക്കെതിരെ നേരിട്ടൊരു പരാതിയൊന്നും തന്നെ പോലീസിന് നൽകിയിട്ടില്ല. പക്ഷേ ഈ ആത്മഹത്യാക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോലീസ് നീങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ ഭേദമായിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്നും കുട്ടിയെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ മാധ്യമങ്ങളോടൊന്നും തന്നെ കുട്ടി സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. എസ് എഫ് ഐ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എല്ലാം തന്നെ ഈ ഒരു ആത്മഹത്യാക്കുറിപ്പിലെ പരാതികളൊക്കെ നിഷേധിക്കുകയാണ്. എസ് എഫ് ഐ അത്തരത്തിൽ ആരെയും നിർബന്ധിക്കുന്നില്ല എന്നുള്ള വിശദീകരണമാണ് സംഘടനാ തലത്തിൽ.